ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി അവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ടോപ്പ്, കഫ്താൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. കട്ടിങ്ങും സിമ്പിളാണ്. അപ്പം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഡ്രസ്സാണ്. നല്ല ഡ്രസ്സുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ള പരിചയപ്പെടാം, നമുക്ക് യൂസ്ഫുള്ളാക്കാം. പഴയ സാരിയൊക്കെ അങ്ങനെ യൂസ്ഫുള്ളാക്കാനുള്ള ഒരു ബെറ്റർ ഐഡിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ഇത് ഞാനൊരു സാരി എടുത്ത് വെച്ചത് കുറച്ച് കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്. ഇത്ര നീളടിക്കാത്ത പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പം നമ്മളെ ലെങ്ത്ത് കണക്കാക്കിയിട്ട് മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ എന്താക്കുക, ഇത് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. സാരിൻ്റെ ഏറ്റവും ഫ്രണ്ട് പാർട്ടാണ് ഞാനിവിടെ ഫ്രണ്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിതാ ലെങ്ത്ത് കട്ട് ചെയ്യുകയാണ്. ലെങ്ത്ത് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഒരു ടോപ്പ് വെച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്കിൻ്റെ അളവും ആം ഹോളും ആണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും നമ്മൾ മാർക്ക് ചെയ്തു. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആം ഹോൾ നല്ല കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യുക. ഒന്നുകൂടി മാർക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ മടക്കിച്ചുകൊണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാണ് നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് മാർക്ക് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഷേപ്പ് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ അത്ര പ്രശ്നമില്ല, ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതാ ബാക്ക് നെക്ക് കട്ട് ചെയ്യാണ്. അപ്പം ബാക്ക് നെക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, സെപ്പറേറ്റ് ചെയ്ത് വെക്കണം നെക്കിൻ്റെ പീസ്. ഫ്രണ്ട് നെക്ക് മാത്രം സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. പിന്നെ കട്ട് ചെയ്ത് നമ്മൾ ഇത് പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത്. പൈപ്പിംഗ് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതെല്ലാവർക്കും അറിയണം കൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്താതെ. നല്ലോണം നെക്കിന് സെയിമാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ആം ഹോള് രണ്ട് ഭാഗത്തും ടോപ്പ് റെഡിയാക്കി വെക്കുക. നെക്കിന് റെഡിയാക്കി വെച്ചതിന് ശേഷം ആം ഹോള് രണ്ട് ഭാഗവും മാർക്ക് ചെയ്യുക. പിന്നെ നമ്മളെ ഷേപ്പും മാർക്ക് ചെയ്യുക. കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. പൈപ്പിംഗ് ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കാതെ ഒന്ന് മാർക്ക് ചെയ്യുക, ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഡ്രസ്സിനൊരു. അപ്പം എന്താക്കാം, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്യാം കേട്ടോ.